നമസ്കാരം, തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ സാമൂഹ്യ മാറ്റങ്ങളുടെ അടിസ്ഥാനം 16-ാം നൂറ്റാണ്ടോളം പഴക്കമുള്ളതാണ്. തുഞ്ചത്തെഴുത്തച്ഛനെ പോലെയുള്ള രചയിതാക്കളുടെ സ്വാധീനത്തിൽ ആധുനിക മലയാള ഭാഷ രൂപം കൊണ്ടതും ഭക്തി പ്രസ്ഥാനത്തിന്റെ വളർച്ചയും സാഹിത്യത്തിനും അറിവിനും മേൽ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന കുത്തക തകർക്കാൻ സാധിച്ചു. ആദ്യം പോർച്ചുഗീസുകാരും പിന്നീട് ഡച്ചുകാരും ഒടുവിൽ ഇംഗ്ലീഷുകാരും എത്തിയതോടെ മാറ്റങ്ങൾക്ക് വേഗത കൂടി. യൂറോപ്യൻ മിഷണറിമാരുടെ വരവോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായി തുടങ്ങുകയും ഈഴവരെ പോലുള്ള ജാതി സമുദായങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസം നേടിയ ഒരു വിഭാഗം ആളുകൾ ഉണ്ടായി വരികയും ചെയ്തു. നാടുവാഴിത്തത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് തിരുവിതാംകൂറിലും കൊച്ചിയിലും കേന്ദ്രീകൃത രാജവംശങ്ങൾ നിലവിൽ വന്നതും നാടുവാഴിത്തത്തെ ദുർബലപ്പെടുത്തിയതും നവോത്ഥാനത്തിന് പശ്ചാത്തലമൊരുക്കി. വൈകുണ്ഠസ്വാമി. ദളിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താവായിരുന്നു വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമി മുന്നേറ്റം എന്ന പേരിൽ ദളിതരുടെ ഉന്നമനത്തിനായുള്ള നീക്കങ്ങൾ തെക്കൻ തിരുവിതാംകൂറിൽ ശക്തമായിരുന്നു. ഹിന്ദു യാഥാസ്ഥിതികത്വത്തെയും ക്രിസ്ത്യൻ മിഷണറിമാരുടെ മതം മാറ്റത്തെയും അദ്ദേഹം ഒരുപോലെ എതിർത്തു. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ല കേന്ദ്രമായി ഏകദൈവാധിഷ്ഠിതമായ മതവിഭാഗമായ അയ്യാവഴി സ്ഥാപിച്ചു. ഈ മതത്തിന്റെ ചിഹ്നം 1008 ഇതളുകളുള്ള താമരയും അഗ്നിനാളവുമാണ്. അയ്യാവഴിയുടെ ക്ഷേത്രങ്ങൾ പതികളെന്ന് അറിയപ്പെടുന്നു. മുടിച്ചൂടും പെരുമാൾ, മുത്തുകുട്ടി എന്നിവരായിരുന്നു ആദ്യ പേരുകൾ. സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമെന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന അദ്ദേഹം തന്റെ പേര് വൈകുണ്ഠസ്വാമി എന്നാക്കി. നാടാർ സമുദായത്തിന് ജാതീയമായി നേരിടേണ്ടി വന്ന അവഗണനകളോട് വൈകുണ്ഠസ്വാമി പ്രതികരിച്ചു. ജാതി വ്യവസ്ഥയെ അദ്ദേഹം ചോദ്യം ചെയ്തു. തന്റെ പ്രഭാഷണങ്ങളിൽ അദ്ദേഹം നാടാന്മാരുടെ മേൽ ചുമർത്തപ്പെട്ടിരുന്ന ഉയർന്ന കരംപിരിവിനെയും നിർബന്ധിത തൊഴിലിനെയും എതിർത്തു. അദ്ദേഹം വിഗ്രഹാരാധനയ്ക്കും മൃഗബലിക്കും എതിരായി ജനങ്ങളെ ബോധവൽക്കരിച്ചു. 1836 കന്യാകുമാരിക്കടുത്ത് സുചീന്ദ്രത്ത് സ്വാമിത്തോപ്പിൽ സമത്വ സമാജം എന്ന ഒരു സംഘടന സ്ഥാപിച്ചു. കൂലിയില്ലാതെ നിർബന്ധിതമായി ചെയ്യേണ്ട ഊഴിയെ വേല ചെയ്തു വന്നിരുന്ന പുലയർ, പറവർ, കുറവർ, ചാന്നാർ തുടങ്ങിയ കർഷക അടിയാളരിൽ ചെറുതുനിൽപ്പിന്റെ വിത്തുപാകിയത് വൈകുണ്ഠസ്വാമിയായിരുന്നു. സഹബന്ധി ഭോജനം ആരംഭിച്ചു. മേൽജാതിക്കാർ മാത്രം അവകാശപ്പെട്ടിരുന്ന തലപ്പാവ് താഴ്ന്ന ജാതിക്കാരോടും ധരിക്കാൻ പറഞ്ഞു. സ്വാമിത്തോപ്പിലെ തന്റെ വാസസ്ഥലത്ത് കണ്ണാടി പതിപ്പിച്ച് അതിൽ തലപ്പാവ് ധരിപ്പിച്ചുകൊണ്ട് നോക്കിയാൽ കാണുന്ന ബിംബത്തെ വണങ്ങി ആരാധിക്കാൻ പറഞ്ഞു. ശുചീന്ദ്രൻ ക്ഷേത്രത്തിലെ രഥത്തിലെ കയർ തന്റെ സഹപ്രവർത്തകരോടൊത്ത് പരസ്യമായി വലിച്ച് ആചാരലംഘനം നടത്തി. തൈക്കാട് അയ്യാസ്വാമികൾ. നവോത്ഥാന കാലഘട്ടത്തിൽ കേരളം കണ്ട ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവാണ് ശിവരാജയോഗി തൈക്കാട് അയ്യസ്വാമികൾ. മലബാറിലെ കവളപ്പാറയിൽ നിന്നും തമിഴ്നാട്ടിലെ ചെങ്കൽപ്പേട് ജില്ലയിലെ നാഗലാപുരത്തേക്ക് കുടിയേറിയ മുത്തുകുമാരന്റെയും കൊല്ലങ്കാരി രുക്മിണി അമ്മാളിന്റെയും മകനായി 1814 അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സുബയ്യനാണ് പിൽക്കാലത്ത് ശിവരാജയോഗി അയ്യസ്വാമികളായി അറിയപ്പെട്ടത്. തിരുവനന്തപുരത്ത് തൈക്കാട് താമസമാക്കിയിരുന്നതിനാൽ തൈക്കാട് അയ്യാസ്വാമി എന്ന് അറിയപ്പെട്ടു. ആത്മീയതയ്ക്കും ഭൗതികയ്ക്കും തുല്യ പ്രാധാന്യം നൽകിയ അദ്ദേഹം താഴ്ന്ന വിഭാഗങ്ങളിൽ ഉള്ളവർക്കും ബ്രാഹ്മണർക്കും ഒപ്പം തുല്യസ്ഥാനം നൽകി. തിരുവനന്തപുരത്തെ തൈക്കാട് വെച്ച് തൈപ്പൂയ സദ്യയ്ക്ക് ബ്രാഹ്മണരോടും തന്നോടും ഒപ്പം പുലയ സമുദായത്തിൽ ജനിച്ച അയ്യങ്കാളിയെ ഒപ്പമിരുത്തി. ഐത്തോച്ചാടനത്തിനായി പന്തിഭോജനം ലോകത്തിൽ തന്നെ ആദ്യമായി ആരംഭിച്ചത് അയ്യസ്വാമിയായിരുന്നു. സ്വാമി തിരുനാൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, കേരളവർമ്മ, കോയിത്തമ്പുരാൻ എന്നിവർ പ്രധാന ശിഷ്യന്മാരായിരുന്നു. ബ്രഹ്മോത്തരകാണ്ഡം, പഴനി വൈഭവം, രാമായണം പാട്ട്, ഉജ്ജയിനി, മഹാകാളി, പഞ്ചരത്നം, തിരുവാരൂർ മുരുകൻ, കുമാരകോവിൽ, കുറവൻ, ഉള്ളൂരമർന്ന കുഹൻ, രാമായണം, സുന്ദരകാണ്ഡം, ഹനുമാൻ പാമാലെ, എന്റെ കാശിയാത്ര എന്നിവ തൈക്കാട് അയ്യസ്വാമി എഴുതിയതാണ് അയ്യങ്കാളി. കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രമുഖനായിരുന്നു അയ്യങ്കാളി. പുലയ സമുദായ അംഗമായിരുന്ന അദ്ദേഹം സംഘാടനവും ശക്തി പ്രകടനവും വഴി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു ശ്രദ്ധേയനായി. 1907 സാധുജന പരിപാലന യോഗം രൂപീകരിച്ചു. ഉപജാതികൾക്ക് അതീതമായി ചിന്തിക്കുകയും സമൂഹത്തിലെ ക്രൂരമായ അനാചാരങ്ങളെ എതിർക്കുകയും ചെയ്യുക, വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുക എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആശയങ്ങൾ. അധംസ്ഥിതരുടെ ഇടയിൽ നിന്നും ആദ്യമുയർന്ന സ്വരമായിരുന്നു അയ്യങ്കാളിയുടേത്. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരം നടത്തിയത് അയ്യങ്കാളിയായിരുന്നു. 1980 നവംബറിൽ ഇന്ദിരാഗാന്ധി കവടിയാറിൽ അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു.